കോൺഗ്രസ് പാർട്ടിയുടെ ദളിത് സ്നേഹത്തിന്റെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുക. വീണ്ടും തെലങ്കാനയിലെ കോൺഗ്രസ് പാർട്ടിക്ക് കീഴിലുള്ള പോലീസ് സംവിധാനം ബി ജെ പിക്കും സംഘപരിവാറിനും വേണ്ടി വിടുപണിയെടുത്തിരിക്കുക. നമുക്കറിയാം 2016 നരേന്ദ്രമോദി സർക്കാരിനെ, ഒന്നാം നരേന്ദ്രമോദി സർക്കാരിനെ ഏറ്റവും പിടിച്ചുലച്ച ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് തിരികൊളുത്തിയത് രോഹിത് വെമുല എന്ന ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയുടെ, ദളിത് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയായിരുന്നു. ആ ആത്മഹത്യാ കേസിൽ ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലെ പോലീസ് ഒരു ക്ലോഷർ റിപ്പോർട്ട് ശനിയാഴ്ച തെലങ്കാന ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പോവുകയാണ്. ആ ക്ലോഷർ റിപ്പോർട്ടിൽ ചില നിർണായകമായ, നീചമായ ചില കണ്ടെത്തലുകളുണ്ട്. ആദ്യത്തേത്, രോഹിത് വെമുലയുടെ മരണത്തിൽ ഒരാളും ഉത്തരവാദിയല്ല എന്നാണ് കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലെ പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ കൃത്യമായി അന്വേഷിച്ചിരുന്നുവെങ്കിൽ അന്നത്തെ വൈസ് ചാൻസലറും ബി ജെ പി അനുഭാവിയുമായ അപ്പാറാവു അടുത്ത് മുതൽ എ ബി വി പിയുടെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ നേതാക്കളടക്കം പ്രതിയാക്കപ്പെടേണ്ട ഒരു കേസായിരുന്നു രോഹിത് വെമുല ആത്മഹത്യാ കേസ്. ആ കേസിൽ ഇപ്പോൾ തെലങ്കാന പോലീസിന്റെ ക്ലോഷർ റിപ്പോർട്ടിൽ പറയുന്നത് രോഹിത് വെമുല ഒരു യഥാർത്ഥ ദളിത് വിദ്യാർത്ഥി അല്ല എന്നും, ഇത് രോഹിത് വെമുലയ്ക്ക് അറിയാമായിരുന്നുവെന്നും, താൻ്റെ ശരിക്കുള്ള ജാതിസത്വം പുറത്തു വരുമെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് രോഹിത് വെമുല ആത്മഹത്യ ചെയ്തതെന്നുമാണ് തെലങ്കാന പോലീസ് ശനിയാഴ്ച തെലങ്കാന ഹൈക്കോടതിയിൽ നൽകാനിരിക്കുന്ന ക്ലോഷർ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് ഒരേ സമയം ബി ജെ പി സംഘപരിവാറുകാരെ രക്ഷിക്കാൻ സഹായിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ രാജ്യം തന്നെ ചർച്ച ചെയ്ത ഒരു കേസിനെ ഒതുക്കി തീർക്കാൻ എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയും തെലങ്കാന സർക്കാരും മുന്നിട്ടിറങ്ങിയത് എന്നുകൂടി വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത മാതൃഭൂമിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ വാർത്തയിൽ കുറച്ച് കൂടുതൽ വിശദാംശങ്ങളുണ്ട്. ആ വാർത്ത ഇങ്ങനെയാണ്: രോഹിത് വെമുല ദളിതനല്ല, ആത്മഹത്യ യഥാർത്ഥ ജാതി വെളിപ്പെടുമെന്ന് ഭയന്ന് അന്വേഷണം അവസാനിപ്പിച്ച് പോലീസ്. ഹൈദരാബാദ് സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന രോഹിത് വെമുലയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം അവസാനിപ്പിക്കുന്നതായി തെലങ്കാന പോലീസ്. ക്ലോഷർ റിപ്പോർട്ട് ശനിയാഴ്ച തെലങ്കാന ഹൈക്കോടതിയിൽ സമർപ്പിക്കും. രോഹിത് വെമുല പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയല്ലെന്നും യഥാർത്ഥ ജാതി സ്വത്വം വെളിപ്പെടുമെന്ന് ഭയന്നാണ് ജീവനൊടുക്കിയതെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തെളിവുകൾ ഹാജരാക്കാതെയാണ് കുടുംബം ജാതി സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. രോഹിത് വെമുലയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കാരണങ്ങളുടെയോ സാഹചര്യത്തിൻ്റെയോ തെളിവുകളൊന്നും ലഭ്യമല്ല. അദ്ദേഹത്തിന് മരണത്തിൽ ആരും ഉത്തരവാദിയല്ല എന്നുമാണ് ക്ലോഷർ റിപ്പോർട്ടിലെ പരാമർശം. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളല്ല താനെന്ന് രോഹിത് വെമുല ബോധവാനായിരുന്നു. മാതാവാണ് സർട്ടിഫിക്കറ്റ് എത്തിച്ചു നൽകിയത്. ഇത് വെളിപ്പെടുന്നത് അക്കാഡമിക് ബിരുദങ്ങൾ നഷ്ടപ്പെടുത്തുമെന്നതും നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നതും രോഹിത്തിൻ്റെ നിരന്തര ഭയമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രോഹിത്തിന് അദ്ദേഹത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലൗകിക ജീവിതത്തിൽ തൃപ്തനല്ലായിരുന്നു. ക്യാമ്പസിൽ പഠന പ്രവർത്തനങ്ങളെക്കാൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലായിരുന്നു ഇടപെട്ടുകൊണ്ടിരുന്നത്. സർവകലാശാലയുടെ തീരുമാനങ്ങളിൽ എതിർപ്പുണ്ടായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് പരാമർശിക്കാമായിരുന്നു. അന്ന് സർവകലാശാലയിൽ നിലനിന്നിരുന്ന സാഹചര്യങ്ങൾ മരണത്തിന് കാരണമായില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഒരൽപ്പം പിറകിലോട്ട് പോയാൽ 2016 ഒന്നാം മോദി സർക്കാരിനെ പിടിച്ചുലച്ചൊരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് തിരികൊളുത്തിയ സംഭവമായിരുന്നു 2016 ജനുവരിയിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരുന്ന രോഹിത് വെമുലയുടെ ആത്മഹത്യ. അതിനെ തുടർന്ന് രാജ്യത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നു. രാജ്യത്തെ സർവകലാശാലകളിൽ ദളിത് പിന്നോക്ക വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളെക്കുറിച്ച് രാജ്യം തന്നെ ചർച്ച ചെയ്യാൻ തുടങ്ങുന്നതും ആ സംഭവത്തിന് ശേഷമായിരുന്നു. അന്ന് തന്നെ സംഘപരിവാർ കേന്ദ്രങ്ങൾ രോഹിത് വെമുലയ്ക്കെതിരെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു രോഹിത് വെമുല ഒരു യഥാർത്ഥ ദളിതനല്ല എന്നത്. ആ അതേ സംഘപരിവാർ ആരോപണം, അതേ സംഘപരിവാർ പ്രൊപ്പഗാൻഡ ശരിവയ്ക്കുന്ന ഒരു ക്ലോഷർ റിപ്പോർട്ടാണ് ഇപ്പോൾ തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിന് കീഴിലുള്ള പോലീസ് സമർപ്പിക്കാൻ പോകുന്നത്. അതോടെ ഈ കേസ് അവസാനിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ രാജ്യത്തെ തന്നെ പിടിച്ചുകുലുക്കിയ ഒരു പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിന് കാരണമായ സംഭവത്തെ ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസ് ഒതുക്കി തീർക്കുന്നു എന്നത് തന്നെയാണ് ഈ സംഭവത്തിൽ എടുത്തു കാണേണ്ട കാര്യം.
എന്തായാലും രോഹിത് ബമുല ഇപ്പോഴും ഒരു നീറുന്ന ഓർമ്മയായി രാജ്യത്തെ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ മനസ്സിലുണ്ട്. ആ രോഹിത് ബമുലയുടെ സംഭവത്തെ എങ്ങനെയാണ് പുറമേ ദളിത് സ്നേഹം പറയുന്ന കോൺഗ്രസ് പാർട്ടി ഒതുക്കിത്തീർത്തത് എന്നതാണ് ഇപ്പോൾ ഈ ക്ലോഷർ റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത്. സംഘപരിവാർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ശരിവെച്ചു കൊടുക്കുന്ന ഒരു ക്ലോഷർ റിപ്പോർട്ടാണ് ഇപ്പോൾ കോൺഗ്രസിന് കീഴിലുള്ള തെലങ്കാനയിലെ പോലീസ് സമർപ്പിക്കാൻ പോകുന്നത്.